നമസ്കാരം. വീണ്ടും നമ്മളൊരു പുതിയ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരവും ഹീറോയുമായ ഡ്യൂക്കിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം. Fill my soul with light the day we met. I don't wanna leave your side. Have me by your side when the sun sets. Let's leave for an eternity. We'll sail across the lights beyond the sky. I'll be with you eternally. I'm an addict for your love, it keeps me അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ഓണർ സിജോയെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഒരു ഡ്യൂക്ക് ലവറാണ്. അപ്പോൾ അവൻ്റെ ഒരു പ്രയത്നമാണ് ഈ ബൈക്ക് സ്വന്തമാക്കിയത്. സ്വന്തമായിട്ട് സൈഡ് ബിസിനസ്സൊക്കെ ചെയ്ത് സ്വന്തമാക്കിയതാണ് ഈ ബൈക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സിജോയോട് തന്നെ ചോദിച്ച് അറിയാം. അപ്പോൾ സിജോ, എന്താണ് ഈ ബൈക്കിനോട് ഇത്ര ക്രേസ് തോന്നാൻ കാര്യം? ക്രേസ് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കീഴടക്കുന്ന ഒരു ഡിസൈനാണ് വണ്ടിയുടേത്. പിന്നെ നമ്മളിത് ഒരു വട്ടം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പുതിയ ജനറേഷനിൽ പെട്ട ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ആ ഒരു രീതിയിലുള്ള ഫീച്ചേഴ്സും പവറും കാര്യങ്ങളും ഒക്കെ തരുന്നൊരു വണ്ടിയാണിത്. അതാണ് ഇഷ്ടപ്പെടാനായിട്ടുള്ള മെയിൻ കാരണം. പിന്നെ അവൻ്റെ ലുക്ക് സൂപ്പർ അല്ലയോ? അതെ അതെ. അവൻ്റെ ആ ഫ്രണ്ട് എങ്ങനെ ഏതിനെയും ഏത് രീതി നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഒരു ക്ലാസ് ലുക്കാണ്. ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പം എത്ര നാളായി? ഞാനിപ്പം ഏകദേശം ഒരു 3 വർഷത്തോളം ആയി വണ്ടി മേടിച്ചിട്ട്. 3 വർഷമായോ? 3 വർഷമായി. പക്ഷെ ബൈക്ക് കണ്ടപ്പോഴും പുത്തൻ പുതുപോലെ ആയിരിക്കും. നമുക്ക് അത് നമ്മൾ ആ ഒരു രീതിയിലാണ് മേടിച്ചപ്പോൾ തൊട്ട് ഇപ്പം വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലാണ്. ഓക്കെ, 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് സിജോയ്ക്ക് ഈ ഡ്യൂക്കിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പില്ലണായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വലിയ ഒരു കംഫർട്ട് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ കൂടുതലായിട്ടും ഒറ്റയ്ക്കാണ് റൈഡും കാര്യങ്ങളും ഒക്കെ പോകാറുള്ളത്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് വലിയൊരു കംഫർട്ടൊന്നും പ്രതീക്ഷിച്ച് എടുക്കണ്ട. എന്നാൽ നമുക്ക് റൈഡ് ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു ഫൺ റൈഡിന് പറ്റിയ ഒരു വണ്ടിയാണ് ഡ്യൂക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതറിയാം. പ്രത്യേകിച്ച് നമ്മൾ ടേൺസും കാര്യങ്ങളും ഒക്കെ കയറുന്ന ടൈമിൽ ഇതിന്റെ ടയർ പെർഫോമൻസ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. നല്ല രീതിയിൽ ഓരോ ടേൺസും എൻജോയ് ചെയ്ത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഹെവി ട്രാഫിക് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ കുത്തിക്കയറ്റി പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട എല്ലാവരും. അതിനൊക്കെ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണിത്. ഓക്കെ, പിന്നെ ഈ ബൈക്കിന്റെ മൈലേജിനെ കുറിച്ച് ഒന്ന് പറയാമോ? കാര്യം എല്ലാ യൂസേഴ്സിനും ആവശ്യമുള്ള കാര്യമാണ് ഈ മൈലേജ് എത്ര കിട്ടും എന്നുള്ളത്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് BS4 KTM ഡ്യൂക്ക് ആണ്. നോൺ ABS KTM ഒരു ഡ്യൂക്ക് സെഗ്മെന്റിൽ പെട്ട ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിന് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 38-39 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഈ റോഡിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും റൈഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് മൈലേജ് ഇരിക്കുന്നത്. ഇത് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടുന്ന ഒരു മൈലേജാണ്. പിന്നെ ഹൈവേയിലൊക്കെ എനിക്ക് 40-42 വരെ മൈലേജ് വണ്ടി തന്നിട്ടുണ്ട്. 40-42, അത് നല്ലൊരു മൈലേജാണ്. ഇപ്പം ഈ റോഡിൽ ഇവിടുത്തെ നാട്ടിൻപുറത്ത് റോഡിലായാലും 38 കിട്ടുവാണെങ്കിലും ഓഫ് റോഡിംഗ് പോയാലും കിട്ടുമായിരിക്കുമല്ലേ? അതെ, വലിയ രീതിയിലുള്ള ഒരു അൾട്ടിമേറ്റ് ഓഫ് റോഡർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ആവറേജ് ഉള്ള ഒരു ഓഫ് റോഡിലൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. BS4 ഡ്യൂക്കും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന്റെ ടയറും കാര്യങ്ങളും ഒന്നും ഒരിക്കലും ഒരു ഓഫ് റോഡ് പർപ്പസിന് പറ്റിയ ഒരു ടയർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ അത്ര എക്സ്ട്രീമായിട്ട് ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ടയർ ഓഫ് റോഡിന് പറ്റിയ ടയറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഓഫ് റോഡ് സെഗ്മെന്റിൽ പെട്ട വണ്ടികളുണ്ട്, അതിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഇത്
നമുക്ക് എൻജോയ് ചെയ്ത് ഫണ്ണായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാനുള്ളത് ഇപ്പം 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഈ ബൈക്ക്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഏതാണ് അത് മറ്റ് ബൈക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ? എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് വണ്ടി എടുക്കണമെന്നായിരുന്നു തുടക്കം തൊട്ടേ താല്പര്യമുള്ളത്. അപ്പോൾ ഈ ഒരു 200 സെഗ്മെന്റിൽ ഇത്രയും പെർഫോമൻസ് തരുന്ന, ഇത്രയും മൈലേജ് തരുന്ന വേറെ ഒരു വണ്ടിയില്ല. അതാണ് എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഈ ടേൺസ് ഉള്ള റോഡൊക്കെ റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ടയറൊക്കെ നമുക്ക് നല്ല ഫണ്ണായിട്ട് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു ചെറുപ്പക്കാരനും കൂടുതൽ താല്പര്യം നല്ല പവറും അവർ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് അവരെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് മിക്ക ചെറുപ്പക്കാർക്കും ഇപ്പം വേണ്ടത്. ഇവനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ ത്രോട്ട് കൊടുത്താലും നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീല് വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി നല്ല അത്യാവശ്യം നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് KTM ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓടിച്ച് സ്വന്തമായിട്ട് സ്വന്തമാക്കി, അപ്പോൾ ഈ ഓടിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനകത്ത് ഏത് ഫീച്ചേഴ്സാണ് ഇഷ്ടമല്ലാതായത് അല്ലെ ഇല്ല എന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് വലിയ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഇപ്പോഴത്തെ പുതിയതായിട്ട് ഇറങ്ങുന്ന BS6 വണ്ടികളിൽ ABS ഉണ്ട്. ഓക്കെ, അപ്പോൾ ABS ഇല്ലാത്തത് തുടക്കക്കാർക്കൊരു വലിയ പോരായ്മ തന്നെയായിരിക്കും. കാരണം ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ഇണങ്ങി വരുന്നിടം വരെ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ബ്രേക്കും അതേപോലെ ബ്രേക്കും യൂസ് ചെയ്താൽ മാത്രമേ വണ്ടി നമുക്ക് ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. ABS ഉണ്ടെങ്കിൽ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇച്ചിരിയും കൂടെ ഒരു നമുക്കൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കായിരുന്നു. അതാണ് വലിയ ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ട്രാഫിക്കിൽ നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ പോകുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് പിന്നെ അത് നമുക്ക് വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് ക്ഷീണം തോന്നുന്ന രീതിയിലുള്ള ഹീറ്റ് ഒന്നും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാലും ചിലപ്പോൾ തുടക്കക്കാർക്ക് ഒരു വലിയ പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പോ ഇപ്പൊ ABSന്റെ കാര്യം പറഞ്ഞില്ലേ, അത് പഴയ വേർഷനകത്ത്, എനിക്കിന്നിപ്പോ പുതിയ വേർഷനകത്ത് ABSും വരുന്നുണ്ട്. ഈ പോരായ്മകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, പുതിയ വണ്ടിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ABSും വരുന്നുണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അതേപോലെ മീറ്റർ ഒക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ രീതിയിൽ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ പെയിന്റിന്റെ കാര്യത്തിലായാലും പിന്നെ പുതിയ വണ്ടി വരുമ്പോൾ ഒരു ചെറിയ രീതിയിൽ പവർ കുറഞ്ഞിട്ടുണ്ട്, സൗണ്ടിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. എനിക്കും പേഴ്സണലി ഈ ഒരു ലുക്കാണ് ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഭാഗത്തൂടെ പോയാലും എല്ലാ ആൾക്കാരെയും കണ്ണിലൊടുക്കുന്ന ഒരു ഡിസൈനാണ്. കാരണം ഇന്ന് ഈ വണ്ടി ഇറങ്ങിയ ടൈമിൽ ഇതേ ഡിസൈനിൽ ഒരു ഏലിയൻ ലുക്കുള്ള വണ്ടി വേറെ ഇല്ലായിരുന്നു. അത് വേറെ നമ്മുടെ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കിലാണ് വണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത്രയും ഒരു നെഗറ്റീവ് സൈഡ് വണ്ടിക്ക് ആൾക്കാർ കൊടുത്തിട്ട് പോലും ഇത്രയും വിജയിച്ച് തിരിച്ച് ഇത്രയും ചെറുപ്പക്കാരുടെ മനസ്സിൽ കയറി ഇടം പിടിക്കാൻ വണ്ടിക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും സെയിൽ അവർക്ക് നടക്കുന്നതും അവർ വിജയിച്ച് നിൽക്കുന്നതും കാരണം അത് തന്നെയാണ്. ഇനിയിപ്പോ ഈ വണ്ടി ഇപ്പൊ മേടിച്ചിട്ട് 3 വർഷമായി, ഇതിനകത്ത് വലിയ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല കണ്ടിട്ട്. എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ മോഡിഫിക്കേഷൻ ചെയ്യാൻ? ഇതിപ്പോ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് വണ്ടി എങ്ങനെയാണോ അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ലീഗലായിട്ട് ചെയ്യാൻ കഴിയുന്ന മോഡിഫിക്കേഷനും വളരെ കുറവാണ്. ഓക്കെ, അപ്പോ നമ്മള് ലീഗൽ അല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ പെയിന്റിൽ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പെയിന്റ് ചെയ്യാന്ന് ഒരു താല്പര്യമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ടൂറിംഗ് പർപ്പസിനകത്ത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുള്ള കാര്യങ്ങളും അതിന് വേണ്ടുള്ള അപ്ഡേഷൻസും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ബൈക്കിന്റെ സർവീസ് അത് സാറ്റിസ്ഫൈ ആണോ? സർവീസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം KTMലാണ് ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ഒരു കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇന്നേവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ എന്തൊരു പ്രോബ്ലം ആയിട്ട് വന്നാലും അവരത് 100% ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഷോറൂമിൽ നിന്ന് വിടുന്നത്. നമ്മളൊരു സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ എങ്ങനെയാണോ അതിന്റെ പെർഫോമൻസ് അതേ ഒരു പെർഫോമൻസിലാണ് അവര് തിരിച്ചു തന്നെ വിടുന്നത്. ടയർ ലൈഫ് എങ്ങനെയാണ്? ടയർ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നത് MRF ടയർ ആയിരുന്നു വരുന്നത്.
ഓക്കെ. അപ്പോൾ അതിനെനിക്ക് ചെറിയ രീതിയിൽ, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ എടുത്ത ഒരു രണ്ടുമൂന്ന് പേർക്കും ഈ ഒരു കാര്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. എം ആർ എഫിന്റെ ടയർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു 12,000-13,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ ഒരു സൈഡ് കൊണ്ട് വെട്ടിത്തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൈസിന്റെ ഒരുപാട് ടയർ ഉണ്ട്. ഞാനിപ്പോ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ മിഷലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ടയറാണ്. അത്യാവശ്യം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടയറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വെറ്റ് സർഫസിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ ഒരിക്കലും വണ്ടി തെന്നിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടയർ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഒരു ടയറിന് ഒരു 6,000 രൂപ പുറത്ത് വരുന്നുണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടയർ ഉണ്ട്. ഇതിലും പ്രൈസ് കുറഞ്ഞ ടയറുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ ഈ ഒരു ടയറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ സിജോയുടെ ഡ്യൂക്ക് ബൈക്കിൻ്റെ റിവ്യൂ ആണ്. അവനിപ്പോൾ ഏതാണ്ട് 23,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി എടുക്കുമ്പോൾ ആദ്യമേ കുറച്ച് നാൾ പയ്യെ ഓടിച്ച് എക്സ്പീരിയൻസ് ആവുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. കൈ ഒന്ന് അടിച്ചങ്ങ് പോണോ?